कुछ सुनिएगा सुनिए था ശൂന്യത എന്ന് പറയുന്നത് നമ്മൾ ശൂന്യമല്ലാതിരിക്കുന്നിടത്തോളം ശൂന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പാടു തന്നെയാണ്, സംശയമില്ല. അതിലേക്ക് എത്താൻ തന്നെ ഗൗതമ ബുദ്ധൻ തന്നെ വളരെ പാടുപെട്ടിട്ടുണ്ട്. പെട്ടെന്നല്ല നിലപ്പെട്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ബുദ്ധന്മാരെത്തിച്ചേരുന്ന ഭൂമികളെക്കുറിച്ച്, പലതരത്തിലുള്ള നോൺ പെർസെപ്ഷൻ ഇല്ലാത്ത വേൾഡുകളെക്കുറിച്ച്, പാലി ഭാഷയിലെ പിന്നെ ധ്യാനം എന്ന് പറയുന്നത് ഛാനം എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ ആ ചാരങ്ങളെക്കുറിച്ച് അദ്ദേഹം ഗൗതമനാകുന്ന പിന്നെ ബുദ്ധനാകുന്നതിന് മുമ്പ് തന്നെ അരാരകാമൻ എന്ന് പറയുന്ന ആദ്യത്തെ ഗുരുവിൽ നിന്ന് തന്നെ അഭ്യസിച്ചിട്ടുണ്ട്. അരാരകാമൻ്റെ അടുത്ത് പഠിക്കുന്ന ഭൂമികൾ, ഇന്നലെ സാറ് വന്നു കഴിഞ്ഞല്ലേ, കയറത്തിയിട്ടുണ്ടല്ലോ, എരാസാർ എത്തിയിട്ടുണ്ടല്ലോ. ആ എരാസാർ പറഞ്ഞ 62 കാര്യങ്ങളിൽ 31 എണ്ണത്തിനെ കുറിച്ച് നേരെ പകുതി, അത് കൂട്ടിക്കുഴച്ചാണ് ആ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. 31 എണ്ണം മുകളിലോട്ടും 31 എണ്ണം താഴോട്ടുമാണ്. ആ 31 എണ്ണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അലാരകാമൻ സിദ്ധാർത്ഥ ഗൗതമനോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അലാരകാമൻ എന്ന് പറയുന്നത് ബാലി പറയുന്ന പേരാണ്, സംസ്കൃതത്തിൽ വേറെ പേരുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു ഗുരുവായിരുന്നു. ബുദ്ധൻ അറിയുമ്പോൾ ആദ്യമായിട്ട് അലാരകാമനെക്കുറിച്ച് അറിയുകയും അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സാധനകളിൽ കൂടി ധ്യാനത്തിലൂടെ ഒരു പ്രത്യേക സ്റ്റേറ്റിലെത്തിയിരുന്നു. ആ കിഞ്ചിത് അതായനം എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. ഫിയർ ഓഫ് നത്തിങ്നെസ്, ഒന്നുമില്ലാത്ത സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലെത്തിയാൽ പോലും എവിടെ എത്തുന്നു എന്നുള്ളത് ഗൗതമൻ അന്വേഷിച്ചപ്പോൾ, ഗൗതമനും വളരെ പെട്ടെന്ന് ആ സ്റ്റേറ്റിൽ എത്തി. മാനസികമായിട്ട് അവിടെ ഇരുന്ന് തന്നെ അവിടുത്തെ ധ്യാനത്തിൽ കൂടി തന്നെ എത്തി. പക്ഷെ അവിടെ എത്തുന്നതുകൊണ്ട് ശരീരത്യാഗം കഴിഞ്ഞിട്ട് എത്തുന്ന ലോകത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തൃപ്തി വരാതെ അദ്ദേഹം അവിടെ നിന്ന് വിടുകയാണ്. ഗൗതമ ബുദ്ധൻ ശിഷ്യന്മാരോടായിട്ട് ഇത് വിവരിക്കുന്നുണ്ട്. ഞാൻ അലാരകാമൻ്റെ കൂടെ പോയ കാര്യമൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിവരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം അവിടെ വിട്ടുപോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് പരിപൂർണമായ ലോകത്തെത്തുന്നില്ല, പരിപൂർണമായൊരു ഭൂമികയിൽ എത്തുന്നില്ല
പരിപൂർണമായി ബോധത്തിൻ്റെ തലത്തിലെത്തുന്നില്ല, തലം വിളിച്ചാൽ മതി, തലത്തിലെത്തുന്നില്ല എന്ന് മനസ്സിലായിട്ടാണ്. അപ്പൊ അതിന് അത്തരത്തിലൊരു ഒരു ബോധത്തിലെത്തുന്നതിന് അവർക്ക് പോലും സാധിച്ചിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തോന്ന്, ഗൗതമ ബുദ്ധൻ പഠിച്ചു തുടങ്ങുന്നിടത്ത് തന്നെ അത്തരത്തിലുള്ളൊരു ബോധത്തിലെത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കിക്കോണം. അപ്പം ഈ ശൂന്യമായ സങ്കല്പം എന്ന് പറയുന്നത് ഒരിക്കലും ഇടയ്ക്ക് റെക്കോർഡിങ് നടക്കുന്നു, ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോലെ പൊതുവായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ല അദ്ദേഹത്തിന്. അത് ഇപ്പം ബുദ്ധനെ കുറിച്ച് വിമർശകർ പറയാറുണ്ടല്ലോ, ആരും പഠിച്ച പ്രധാനപ്പെട്ട ആറ് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, ആറ് സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ ബുദ്ധൻ്റെ പ്രസ്താവങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ അലാരകാമൻ്റെ ഇതിനകത്ത് അകിഞ്ചി തഥായനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പറഞ്ഞ അതിനൊരുപാട് പേരുകളുണ്ട് കേട്ടോ, അതായത് ഒന്നുമില്ലാത്ത ഫിയർ ഓഫ് നത്തിങ്നെസ്. അത്തരത്തിലുള്ളൊരു ബോധത്തിലേക്ക് എത്തുന്നത് പോലും നിസ്സാരമാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിനെ ഡൈമെൻഷൻ ഓഫ് നത്തിങ്നെസ് എന്നും വിളിക്കാം. ഈ ഡൈമെൻഷൻ ഓഫ് നത്തിങ്നെസ്സിലേക്ക് എത്തുന്ന ധ്യാനാവസ്ഥകളെക്കുറിച്ച് അദ്ദേഹം പിന്നീട് സംസാരിക്കുന്നുണ്ട്. ആ ഡൈമെൻഷൻ ഓഫ് നത്തിങ്നെസ്സിനും അപ്പുറത്തോട്ടെത്തുന്നത്, അതിനപ്പുറത്തോട്ടുള്ള സ്റ്റേറ്റുകളിൽ എത്തുമ്പോഴാണ് പൂർണ്ണമായിട്ടും താങ്കൾ ഉദ്ദേശിക്കുന്ന ശൂന്യാവസ്ഥയെക്കുറിച്ചുള്ള എത്തിനോട്ടം സാധ്യമാകുന്നത്. അപ്പം അതിന് ഗൗതമ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ധ്യാനങ്ങൾ, പ്രധാനമായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ധ്യാനങ്ങൾ, ആ ധ്യാനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡായിട്ട് പോകേണ്ട ധ്യാനങ്ങളാണ്. അത് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, അപ്പം അത് വിപാസനക്കാരൊക്കെ വിശദമായി സംസാരിക്കുന്ന വിഷയങ്ങളാണ് ആകാം, കാരണം അവരാണ് അത് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിനകത്ത് ഡയറക്റ്റഡ് തോട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷനെ കുറിച്ചാണ് ആദ്യം പോകുന്നത്. ഡയറക്റ്റഡ് തോട്ടിനെ കുറിച്ച് പലതരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. ഗൗതമ ബുദ്ധൻ്റെ നിർവചനങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തോട്ട് പ്രത്യേകിച്ച് ചിന്ത പ്രത്യേകിച്ച് ദിശയില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിശയിൽ കൂടെ പോകുന്ന ചിന്ത നമ്മളറിയാതെ തന്നെ ദിശ മാറി മറ്റു ഘടകങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ആ ദിശകളിലേക്ക് ദിശയില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ ഒരു ദിശയിലൂടെ മാത്രം സഞ്ചരിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ ധ്യാനം. അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വരൂപധ്യാനങ്ങൾ എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. സ്വരൂപധ്യാനങ്ങൾ പറഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്, എളുപ്പമുള്ളത് അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്നുള്ളത് രൂപമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ സ്വരൂപധ്യാനങ്ങളിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഡയറക്റ്റഡ് തോട്ട് എന്ന് പറയുന്നത് ചിന്ത ഒരു ഏകീകൃതമായ ഒരു ദിശയിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. ചിന്ത പലരുടെ വരുന്ന ചിന്തകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുക, ഒന്നാമത്തെ സ്റ്റേറ്റ്. അപ്പോൾ ആദ്യം ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്, അതാണ് തൈലധാരാവത് എന്നൊക്കെ പറഞ്ഞ് ധാരണയെക്കുറിച്ച് പറയുന്നത് യോഗശാസ്ത്രത്തിൽ. ഒരു വിഷയത്തിലോട്ട് ക്രോഡീകരിക്കുക ചിന്തയെ. അപ്പം ഈ ലീനിയറായിട്ടുള്ള ചിന്ത പദ്ധതികളെ, ചിന്താ രീതിയെ ബ്രേക്ക് ചെയ്തിട്ട് സൈക്ലിക്ക് സർക്കുലറാക്കി മാറ്റും, ഒരു കേന്ദ്രത്തെ ചുറ്റിയുള്ള ചിന്തകളായി മാറും.
ഈ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്, ആന്തരികമായിരിക്കുന്ന എന്താ പറയാൻ പറ്റും. നമ്മൾ ആ ഡയറക്റ്റ് തോട്ടിൽ കൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ഒരു ഇൻറ്റേർണൽ പിന്നെ ആന്തരികമായിരിക്കുന്ന നമ്മളൊരു വൃത്തിയെ നമുക്ക് വളരെ ഗൗരവത്തോട് പഠിക്കാൻ സാധിക്കും. ആ ഗൗരവത്തോടെ പഠിക്കാൻ സാധിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഡയറക്ഷണൽ തോട്ടുകളുടെ സാന്നിധ്യത്തിലാണ്, അതിൻ്റെ പരിശീലനത്തിലാണ്. ക്ഷമിക്കുന്നു, നമ്മുടെ ആന്തരിക വ്യക്തികളെക്കുറിച്ചുള്ള അസസ്മെൻ്റ് ആരംഭിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സുഖാനുഭവങ്ങളെക്കുറിച്ച് അനുഭൂതികളെക്കുറിച്ച് അവയിൽ നമ്മൾ ക്ലിങ്ങി ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവയിലുള്ള മനസ്സിൻ്റെ യൂണിഫിക്കേഷനെക്കുറിച്ച് പിന്നെ എന്തോന്നാണ് ബന്ധമുണ്ട്, പിന്നെ അതുമായിട്ടുള്ള നമ്മുടെ താല്പര്യം നിലനിർത്തുന്നതിനുള്ള താല്പര്യം നമ്മുടെ ക്ലിങ്ങിങ് എത്രമാത്രം ഉണ്ട് എന്നറിയാം. ഞാൻ പല ഘടകങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ മെഡിറ്റേഷനകത്തും അത് പോകുന്നുണ്ട്. ഒരു തോട്ടെടുക്കുക, ആ തോട്ടിനകത്ത് നമ്മൾ എങ്ങനെ ക്ലിങ് ചെയ്യുന്നു, അതിനകത്തെ പാഷൻ എന്താണ്, അതിൻ്റെ ശാസ്ത്രം പഠിക്കണം, പഠിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇക്വാനിമിറ്റിയുടെ സ്റ്റേറ്റിലേക്ക് വരികയാണ്. ആ ഇക്വാനിമിറ്റിയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന മനസ്സിനെ സുഖത്തോടോ ദുഃഖത്തോടോ അഭിമുഖ്യമില്ലാതെ രാഗത്തോടോ ദ്വേഷത്തോടോ, രാഗദ്വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. മോഹങ്ങൾ ദ്വേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതും വ്യക്തമായി ബുദ്ധൻ സംസാരിക്കുന്നുണ്ട്. ദ്വേഷവും രാഗവും രണ്ടു വശം. അപ്പം അതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെത്തുന്നതാണ് ഈ നാലാമത്തെ ധ്യാനം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ഈ ശൂന്യത അനുഭവിക്കുന്നതായ രണ്ടാമത്തെ അരൂപ ധ്യാനങ്ങളിലേക്ക് പോകുന്നതായിട്ട് പുസ്തകം പറയുന്നത്, രണ്ടാമത്തെ ധ്യാനങ്ങൾ. അതിൽ ഡൈമെൻഷനുകളാണ്. ആദ്യത്തെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പരിമിതമായിരിക്കുന്ന സ്ഥലകാലങ്ങളെക്കുറിച്ചല്ലേ നമുക്കറിയാവുള്ളൂ. അപ്പം അപരിമിതമായിരിക്കുന്ന സ്പേസ്, അപരിമിതമായിരിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ ധ്യാന വിഷയം. ഡൈമെൻഷൻ ഓഫ് ഇൻഫിനിറ്റ് സ്പേസ്. അപ്പം അത് എത്തിക്കഴിയുകയാണെങ്കിൽ അതുവഴി മനസ്സിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം, മനസ്സിനെ പരിമിതികളില്ലാത്ത ബോധം ഉൾക്കൊള്ളാനും ബോധത്തെ താങ്ങാനുമുള്ള കഴിവിലേക്ക് മനസ്സ് വളരുന്നു. അങ്ങനെ അപരിമിതമായിരിക്കുന്ന ബോധത്തിലേക്ക് എത്തി, ക്ഷമിക്കുക, അപരിമിതമായ സ്പേസിൽ പോകുന്നയാൾ അടുത്ത ധ്യാനത്തിലേക്ക് പോകുന്ന അപരിമിതമായ ബോധത്തെക്കുറിച്ചാണ്. ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്, ഡയമെൻഷൻ ഓഫ് ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്. ഡയമെൻഷൻ ഓഫ് ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഡയമെൻഷൻ ഓഫ് ഇൻഫിനിറ്റ് സ്പേസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കട്ടായി അരൂപ ധ്യാനങ്ങൾക്ക് ശേഷം അല്ല സ്വരൂപ ധ്യാനങ്ങൾക്ക് ശേഷം ആ കാര്യങ്ങൾ നാലെണ്ണം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അരൂപധ്യാനങ്ങളിലേക്ക്, ഡയമെൻഷൻ ഓഫ് ഇൻഫിനിറ്റ് സ്പേസ് ധ്യാനവസ്തു ധ്യാനമായിട്ട് അതിനെ ധ്യാനിക്കുന്നു. രണ്ടാമത് ഡയമെൻഷൻ ഓഫ് ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്, അനന്തബോധത്തെക്കുറിച്ചുള്ള തലത്തെക്കുറിച്ചാണ് ചിന്ത. അത് കഴിഞ്ഞ് മൂന്നാമത് എത്തുന്നതാണ് അകിഞ്ചിതദായനം എന്ന് പറയുന്നത്, ഡൈമെൻഷൻ ഓഫ് നതിങ്നെസ്,
ശൂന്യതയുടേതായ ഒന്നും ആ കിഞ്ചിത് കിഞ്ചിത് എന്ന് പറഞ്ഞാൽ കുറച്ച് കിഞ്ചിത് ആ കിഞ്ചിത് കുറച്ചു പോലുമില്ലാത്തത് അതാണ് നത്തിങ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ചു പോലുമില്ലാത്തതായ ഒരു ഡയമെൻഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഡയമെൻഷനിൽ ഇതൊരു ശൂന്യാവസ്ഥയുടെ ഡയമെൻഷനാണ്. ഈ ശൂന്യാവസ്ഥയുടെ ഡയമെൻഷനിൽ എത്തുന്ന ഒരാളായിരുന്നു ബുദ്ധൻ്റെ ആദ്യത്തെ ഗുരു എന്ന് മനസ്സിലായിക്കോളും. പക്ഷെ അതിൽ നിന്ന് ഒരാൾ ശരീരത്യാഗം ചെയ്യുമ്പോൾ അയാൾ എത്തിച്ചേരുന്ന ഭൂമി എന്താണെന്ന് ഗൗതമ സിദ്ധാർത്ഥ ഗൗതമൻ അറിയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് ഈ അരാരകാമനെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം അതുകൊണ്ടല്ല അത് പരിപൂർണമായിരിക്കുന്ന ബോധമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മനസ്സിലാക്കിക്കൊള്ളുക, ശ്രദ്ധിച്ചുകൊള്ളുക, ഡയമെൻഷൻ ഓഫ് പെർസെപ്ഷൻ ഓർ നോൺ പെർസെപ്ഷൻ എന്ന് പറയുന്ന അടുത്ത ഡയമെൻഷനിലേക്കാണ് അദ്ദേഹത്തിന് ധ്യാനം പോകുന്നത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണത്. പെർസീവ് ചെയ്യുന്നില്ല, പെർസീവ് ചെയ്യാതിരിക്കുന്നുമില്ല. പെർസെപ്ഷനുമില്ല, നോൺ പെർസെപ്ഷനുമില്ല. എന്തുകൊണ്ട്? അതിന് തൊട്ട് മുമ്പിലുള്ള കാര്യത്തിൽ നോൺ പെർസെപ്ഷൻ ഉണ്ടത്ര. അകിഞ്ചിതായനം എന്ന് പറയുന്നതിനകത്ത് തിരോഭാവ ഒരു റെഫ്യൂസലുണ്ട്, ഒരു റിജക്ഷനുണ്ട് എന്ന് ഗൗതമ ബുദ്ധൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനപ്പുറത്തേക്ക് പോയി പെർസെപ്ഷനോ നോൺ പെർസെപ്ഷനോ, അതായത് ഒരു ധാരണ ഉണ്ടാക്കുന്നതോ ധാരണ ഇല്ലാത്തതോ ആയ, ധാരണയോടോ ധാരണ ഇല്ലായ്മയോടോ ഗതിയില്ലാത്തതായ ഒരു ഭൂമികയിലേക്ക്, ഒരു തലത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം അത് കണ്ടു, അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നും കൂടെ കണ്ടു. ഇനി അതുകൊണ്ട് അവിടെ നിന്നില്ല. അദ്ദേഹം ഒൻപതാമത്തെ ഒരു ധ്യാനം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒൻപതാമത്തെ തലം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് വിരാമം, സെസേഷൻ, നിർത്തിക്കളയ. ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ധ്യാനത്തിൻ്റെ സ്വരൂപമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഞാൻ എന്തിനും ഈ സ്റ്റേജുകൾ പറഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒന്നത് ആദ്യത്തെ കാര്യങ്ങൾ അറിയാം, ഡയറക്ഷൻ ഓഫ് തോട്ട് ഉണ്ട്, പിന്നെ അസസ്മെൻ്റ്, ഇൻറ്റേണൽ അസസ്മെൻ്റ് ഉണ്ട്, പിന്നെ ഇക്വാനിമിറ്റിയെക്കുറിച്ചുള്ള ബാക്കി ബോധങ്ങളും ഇക്വാനിമിറ്റിയുടെ തന്നെ അനുഭവവും ഒക്കെ നമ്മൾ നാല് കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി, പിന്നെ ഡെഫിനിഷൻ ഓഫ് ഡൈമെൻഷൻ ഓഫ് സ്പേസ്, ഡയമെൻഷൻ ഓഫ് കോൺഷ്യസ്നെസ്, ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്, ഇൻഫിനിറ്റ് സ്പേസ്, ഇൻഫിനിറ്റ് കോൺഫ്ലിക്റ്റ്സ്, പിന്നെ മൂന്നാമത് ഡയമെൻഷൻ ഓഫ് നത്തിങ്നെസ്. ഈ ഡയമെൻഷൻ ഓഫ് നത്തിങ്നെസ് ആണ് പ്രധാനമായിട്ട് അലാരകാമൻ ഗൗതമ സിദ്ധാർത്ഥ ഗൗതമനെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം ബുദ്ധനാകാൻ മുന്നോട്ട് പോകുന്നതിന് കാര്യം അത്രയേ ഉള്ളൂ, അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും പെർസെപ്ഷനോ നോൺ പെർസെപ്ഷനോ ഇല്ലാത്ത ഭൂമികയിലേക്കുള്ള ധ്യാനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്. അതും കഴിഞ്ഞ ഒൻപതാമത് വിരാമം എന്ന് പറയുന്നൊരു കാര്യം കൂടെ അദ്ദേഹം എടുത്തിട്ടുകയാണ്. ഞാനീ താങ്കൾക്ക് എന്തിന് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒൻപത് സ്റ്റേറ്റുകൾ കഴിഞ്ഞാൽ മാത്രമേ ശൂന്യത എന്താണെന്ന് പെർസീവ് ചെയ്യാൻ സാധ്യമാകും. അല്ലാതെ നമ്മൾ അഞ്ചാറ് പുസ്തകം ഊഗിളെടുത്ത് വെച്ച് അങ്ങോട്ട് പിണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നോക്കി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ശൂന്യത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൽ കൂടെ എല്ലാം കടന്നുപോയി കടന്നുപോയി കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി വേണം അത് ദർശിക്കാൻ.